കുറച്ച് കൗതുകവും വ്യത്യസ്തവുമായ വാർത്തകളുടെ സമയമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ ആ കൗതുക വാർത്തകളുടെ വേറിട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരും. അപ്പൊ ആദ്യം തന്നെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ അല്ലെ. ആ തിരിച്ചറിവിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ മനുഷ്യൻ രക്ഷാകരങ്ങൾ നീട്ടിയ കാഴ്ചകൾ പലകുറി നമ്മൾ കണ്ടതാണ്. കൊല്ലം അഴീക്കൽ ബീച്ചും കഴിഞ്ഞ ദിവസം അത്തരമൊരു കാഴ്ചയ്ക്ക് സാക്ഷിയായി. കടലിന്റെ വടിത്തട്ടിൽ നിന്ന് ആശ്വാസ തീരത്തേക്ക് ഒരു പക്ഷിയെ എത്തിച്ചതാകട്ടെ ഗിന്നസ് റെക്കോർഡിൽ പേര് ചേർത്ത സാഹസിക നീന്തൽ താരവും. കാണാം ആ കാഴ്ച. ജീവനല്ലേ, അത് പരുന്തിൻ്റെ ആയാലും മനുഷ്യൻ്റെ ആയാലും ഒരുപോലല്ലേ. കടലിൽ മുങ്ങിത്താഴുന്ന പരുന്തിനെ കണ്ടപ്പോൾ സാഹസിക നീന്തൽ താരവും ലൈഫ് ഗാർഡുമായ ഡോൾഫിൻ രതീഷിൻ്റെ മനസ്സിലൂടെ കടന്നുപോയതും ഇതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കടലിലേക്ക് ഇറങ്ങി. പരുന്തിനെ കടലിൻ്റെ മടിത്തട്ടിൽ നിന്ന് റാഞ്ചിയെടുത്ത് ജീവിതത്തിൻ്റെ തീരത്തെത്തിച്ചു. ഓരോ ജീവജാലങ്ങൾക്കും ആ ജീവന്റെ വില എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിലപ്പെട്ടതാണ്. അപ്പോൾ ആ വില ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെ രക്ഷിക്കണമെന്നുള്ള രീതിയിൽ. കാര്യം കടലടിച്ച് അടുത്തിട്ട് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നീന്തി രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാനും എൻ്റെ സുഹൃത്തു കൂടെ അങ്ങോട്ട് ചെയ്യുന്നത്. രണ്ട് പരുന്തുകൾ തമ്മിൽ വഴക്ക് കൂടുന്നതിനിടെ ഒരെണ്ണം കടലിൽ പതിക്കുകയായിരുന്നു. ചിറകുകളിൽ വെള്ളം നനഞ്ഞതോടെ പറക്കാൻ സാധിക്കാതെയായി. അതിനെയാണ് ജീവിതത്തിലേക്ക് ഡോൾഫിൻ രതീഷ് തിരികെ കൊണ്ടുവന്നത്. കടലിൽ നിന്ന് രക്ഷിച്ച പരുന്തിനെ തീരത്ത് ഉപേക്ഷിക്കാൻ രതീഷ് തയ്യാറായില്ല. അതിൻ്റെ തൂവലുകളിലെ വെള്ളം തോർത്തി. പൂർണ്ണമായും വെള്ളം ഒഴിവാക്കാൻ വൈദ്യുതലൈറ്റിന് സമീപം വെച്ചു. പരുന്ത് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ദൃശ്യങ്ങൾ ഒരു സന്ദേശമാണ്, ഒരു ജീവനും ചെറുതല്ല എന്ന സന്ദേശം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കണ്ണൻ നായർ തന്നെ ചേരുകയാണ്. കണ്ണൻ, രാവിലെ തന്നെ കണ്ട നല്ലൊരു വാർത്തയാണ്, ഒരു പരുന്തിനെ വരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ വിചാരിക്കും ഞാനെന്തിനു റിസ്ക് എടുത്ത് കടലിൽ പോയിട്ട് അതിനെ പിടിച്ചു കൊണ്ടുവരണം എന്നൊക്കെ. ഡോൾഫിൻ രതീഷ് അങ്ങനെ ചിന്തിച്ചില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ ഡോൾഫിൻ രതീഷിൻ്റെ നല്ല മനസ്സിന് ആദ്യം നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രചോദനമാണല്ലേ. ശരിക്കും അഞ്ചിത, ഒരു ലൈഫ് ഗാർഡ് എന്ന് പറയുമ്പോൾ ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെടുന്ന ആളെന്ന് തന്നെയല്ലേ? അത് മനുഷ്യൻ്റെ ആവണമെന്നില്ല, മറ്റ് വേറെ ഏതെങ്കിലും ജീവികളുടെ ആവണമെന്നില്ല. അത് ഏത് ജീവജാലങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടാലും അതിന് ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ലൈഫ് ഗാർഡുമാരത് ചെയ്യും. അതുതന്നെയാണ് ഡോൾഫിൻ രതീഷ് എന്ന് പറയുന്ന കൈയും കാലും കെട്ടി നീന്തുന്ന ഗിന്നസ് റെക്കോർഡിലടക്കം നേടിയിട്ടുള്ള നമ്മുടെ രതീഷ് ചെയ്തത്. കാര്യം രതീഷ് കഴിഞ്ഞ ദിവസം അഴീക്കൽ ബീച്ചിൽ ലൈഫ് ഗാർഡായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്ത് തിരക്കൊക്കെ കുറവാണ്, വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് കടൽ എന്തോ ഒരു ജീവി കടന്ന് ചെറുകെട്ട് അടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് രതീഷ് അവിടേക്ക് പോകുന്നു. അല്പം അകലെയുള്ള ഈ തീരത്ത് നിന്ന് അല്പം അകലേക്കുള്ള സ്ഥലമാണ് അത് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് ഈ പരുന്തുകൾ തമ്മിൽ അടികൂടിയ സമയത്ത് ഒരു പരുന്ത് താഴെ കടലിലേക്ക് വീണു. ആ കടലിൽ വീണ സമയത്ത് അതിൻ്റെ ചിറകുകളിൽ വെള്ളം കയറി, പിന്നീട് തൂവലുകൾ വിടർത്താൻ സാധിക്കാതെ ആ വെള്ളത്തിൽ വീണു പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ കടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടമായതിനെ. പെട്ടെന്ന് തന്നെ ലൈഫ് ഗാർഡായിട്ടുള്ള ആ മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കുന്നതിന് സമാനമായ രീതിയിൽ പെട്ടെന്ന് കടലിലേക്ക് ഇറങ്ങി ഓടി ആ പരുന്തിനെ പൊക്കിയെടുത്ത് തീരത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് തീരത്തേക്ക് കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അവസാനിച്ചില്ല. അദ്ദേഹത്തെ ആ പരുന്തിനെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ഈ തുണി ഉപയോഗിച്ച് ഉണങ്ങിയ തുണി ഉപയോഗിച്ച് അതിൻ്റെ തൂവലുകളൊക്കെ തന്നെ തുവർത്തി അതിനുശേഷം വീട്ടിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ലൈറ്റിൻ്റെ ഈ വലിയ വാട്സിൻ്റെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അതിനെ ഈ തണുപ്പ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ചിറകുകളിലെ ആ വെള്ളം വലിഞ്ഞ് മാറാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, ഒരു ലൈഫ് ഗാർഡിൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല മൃഗങ്ങളുടെ ആയാലും മറ്റ് പക്ഷികളുടെ ആയാലും ഒക്കെ തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നിയോഗം രതീഷിനുണ്ടായിട്ടുണ്ട്. രതീഷിനെ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതാണ്, കൈയും കാലും കെട്ടി കടലിൽ നീന്തുന്ന ഒരു വ്യക്തിയാണ്. കിലോമീറ്ററോളം കടലിൽ നീന്തി റെക്കോർഡ് നേടിയ ഒരു വ്യക്തി കൂടിയാണ്. ആ മനുഷ്യനാണ് ഇങ്ങനെ ഒരു പരുന്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇനി അതിൻ്റെ പതിവ് ജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛതയിലേക്ക് അത് പറന്ന് ഉയരട്ടെ.